മാതൃഭൂമി ന്യൂസ് ചാനലിന്റെ ചർച്ചയിൽ വെച്ച് ഇടത് സഹയാത്രികൻ എൻ ലാൽകുമാറിനെ ചാനൽ അവതാരിക ചർച്ചയിൽ നിന്നും ഇറക്കി വിട്ടു. എന്തിനാണ് ഇറക്കി വിട്ടതെന്ന് ചോദിച്ചാൽ ലാൽകുമാർ ചർച്ചയിൽ മോശം വാക്ക് ഉപയോഗിച്ചു എന്നതാണ് അവർ പറയുന്ന കാരണം. ഐ അഗ്രി ടു ഓൾ ദി ഫാക്ട്സ് യു ആർ സ്റ്റേറ്റിംഗ് ഹിയർ എന്ന് ലാൽ പറഞ്ഞതിൽ ഫാക്ട്സ് എന്നിടത്ത് മറ്റെന്തോ ആണ് അവതാരിക കേട്ടത്. അതെന്താണ് കേട്ടു കാണുക എന്നുള്ളത് തികച്ചും സ്വാഭാവികമാണ്. ഇറക്കി വിട്ടതും ശരി. പക്ഷെ ഈ ചർച്ച അവസാനിച്ചപ്പോ ലാൽ ഫാക്ട്സ് എന്ന് പറയുന്നിടത്ത് ബീപ് സൗണ്ട് ഇട്ട് അസഭ്യം പറഞ്ഞ ലാൽകുമാറിന് താക്കീത് നൽകിയ അവതാരിക ലാൽ ഇറങ്ങിപ്പോയി എന്ന് ക്യാപ്ഷൻ ഇട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും വാർത്ത കൊടുത്ത് അയാളെ നാറ്റിക്കുന്നതും വെറും ഫൗളാണ് അല്ലെ? ആ ചർച്ചയുടെ വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാവും ലാൽകുമാർ പറയുന്നത് ഫാക്ട്സ് എന്നാണെന്ന്. അത് നാട്ടുകാരി കണ്ട് പൊളിഞ്ഞതോടെ മാതൃഭൂമി ആ വീഡിയോ വലിച്ചിട്ടുണ്ട്. ചർച്ച നടത്തിയ അവതാരികയ്ക്ക് ഉച്ചാരണത്തിലെ പ്രശ്നം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ കേട്ടത് മാറിപ്പോകുന്നത് സ്വാഭാവികം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചർച്ചയിൽ മോശമായ വാക്ക് ഉപയോഗിച്ച ആളെ ഇറക്കി വിടാനുള്ള അവകാശം അവതാരികയ്ക്കുണ്ട്. പക്ഷേ ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഫാക്ട് ചെക്കിംഗ് നടത്തുന്നതിന്റെയും വാർത്തയിലെ ആക്യുറസിയുടെയും കാര്യത്തിൽ കരുതല് കാട്ടേണ്ട മാതൃഭൂമിയുടെ ടീം കരുതി കൂട്ടി ലാൽകുമാർ പറയുന്നതിനെ തെറിയാക്കി ചിത്രീകരിക്കാൻ ഉണ്ടായത്. ഇറക്കി വിട്ടയാള് സ്വയം ഇറങ്ങിപ്പോയി എന്നും കൂടെ പറഞ്ഞതോടെ അതിന്റെ വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഇതോടെ വാർത്താ ചാനലുകൾ കയറി ഇംഗ്ലീഷ് പറയുന്ന പരിപാടി നിർത്തി എന്നാണ് പാനലിസ്റ്റുകൾ പറയുന്നത്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇടത് സ്ഥാനാർത്ഥി ജോ ജോസഫിന്റെ പേരിൽ വ്യാജ വീഡിയോ ഇട്ട് എയർലായ കോൺഗ്രസും പി സി ജോർജിന്റെ കൈ പിടിച്ച സംഘികൾക്കും ഈ വാർത്ത ഒരു കുളിർമഴയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഈ അസഭ്യം എന്ന് പറയുന്ന വാക്ക് അത് പൊതുവെ പലരും ഇക്കാലത്ത് കോമൺ ആയി പറയുന്ന ഒരു വാക്കാണ്. പക്ഷെ അതത്ര മഹത്തരമല്ല എന്നുള്ള കാര്യവും അത് ലാൽകുമാർ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യവും ഏതാണ്ട് തീരുമാനമായതാ. എങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രം പൊതുവെ മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയ ധാർമ്മികതയും സെൻസർഷിപ്പും വെക്കുകയും അല്ലാത്ത സന്ദർഭങ്ങളിൽ ഇതിന്റെ കണിക പോലും കാണാത്ത തരത്തിൽ പെരുമാറാറുണ്ട് എന്ന് എനിക്ക് മാത്രമാണോ ഗൈസ് തോന്നുന്നത്? കാരണം നാട്ടുകാരെ തമ്മിലടിപ്പിക്കുന്ന നാട്ടിൽ ലഹളകൾ ഉണ്ടാക്കുന്ന തികച്ചും അപകടകരവും അക്രമാസക്തവുമായ നിലപാടുകളും ആഹ്വാനങ്ങളും നടത്തുകയും ചെയ്യുന്ന ചില പാർട്ടി പ്രതിനിധികൾക്കും പാനലിസ്റ്റുകൾക്കും മുകളിൽ ഒരിക്കൽ പോലും ഈ പറഞ്ഞ തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇറക്കിവിടലും ഉണ്ടാവാറില്ല. അതായത് സ്ത്രീകളെ പരസ്യമായി അപമാനിക്കുന്നവരും കൊലവിളി ആഹ്വാനങ്ങൾ കൊടുക്കുന്നവരും മതത്തിന്റെയും ജാതിയുടെയും നിറത്തിന്റെ ഒക്കെ പേരിൽ എതിർസ്ഥാനത്തിരിക്കുന്നവരെ ആക്ഷേപിക്കുന്നവരും വളരെ വളരെ ഇൻസെൻസിറ്റീവായി സംസാരിക്കുന്നവരും വർഗീയത പറയുന്നവരൊക്കെ യാതൊരു തടസ്സമില്ലാതെ നമ്മുടെ നാട്ടിലെ ന്യൂസ് റൂമുകളിലിരുന്ന് തോന്നിവാസം പറയാറുണ്ട്. ഇന്നലെ ജാമ്യത്തിൽ ഇറങ്ങിയ നമ്മുടെ പി സി ജോർജേട്ടനൊക്കെ ഇതിന്റെ മെയിൻ പുള്ളിയല്ലേ. ദിലീപ് വിഷയത്തിലൊക്കെ പുള്ളിയും കുറെ ദിലീപ് അനുകൂലികളും കൂടി ആക്രമിക്കപ്പെട്ട സ്ത്രീയെയും അവരുടെ വ്യക്തിത്വത്തെയും പച്ചത്തെറി പറഞ്ഞിട്ടും അതിൽ അപാകത കാണാത്തവരാണ് ഇപ്പോ ലാൽകുമാറിന്റെ ഈ ഒരു വാക്കിന്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. അത് മാത്രല്ല, ചാനൽ ചർച്ചകളിലിരുന്ന് അവതാരകർ തന്നെ ഇത്തരത്തിൽ സംസാരിക്കുന്നതും പെരുമാറുന്നതും സ്ഥിരം കാഴ്ചയാണല്ലോ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. അത്തരത്തിൽ എയറിൽ തന്നെ സ്ഥിരതാമസാക്കിയ ആളുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഈ പറയാത്ത എഫ് വേർഡിന്റെ പുറത്ത് തൂങ്ങി ഒരാള് വെറുതെ താറടിച്ച് കാണിച്ചുകൊണ്ട് പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന പരിപാടി അത്ര ശരിയല്ലല്ലോ. അതുകൊണ്ട് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് മാത്രമായില്ല, ഒരു മാപ്പും കൂടെ അതിന്റെ പുറകെ പറയുന്നതാണ് നടപ്പുരീതി അല്ലെ. പറയാത്ത കാര്യങ്ങളുടെ മേൽ പിടിച്ചു കയറി ഒരു വ്യക്തിയുടെ പുറത്ത് അനാവശ്യമായൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയെടുക്കുന്ന മാധ്യമങ്ങളെ കുറിച്ചും ലാൽകുമാർ പറഞ്ഞ ഫാക്ട്സ് എന്ന വാക്കിന്റെ പുറത്തുള്ള ഈ കോലാഹലങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.